നിങ്ങളുടെ ബാല്യകാലം മുതൽ ഇപ്പോൾ വരെയുള്ള നിങ്ങളുടെ മനോനില എങ്ങനെയായിരുന്നോ, നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതവും അതേ മനോനില തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് പാഷനുള്ള എന്തെങ്കിലും കണ്ടെത്തുക. നിങ്ങൾ അല്പം തീവ്രത വളർത്തേണ്ടതുണ്ട്. ശ്രദ്ധ സ്വാഭാവികമായും വരും. ഏറ്റവും എളുപ്പമുള്ള കാര്യം നിങ്ങളുടെ മനസ്സിന്റെ ചട്ടക്കൂട് മാറ്റുന്നതാണ്. നോക്കൂ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കാര്യത്തിൽ രണ്ടു മനുഷ്യർ ഒരേ അളവിലുള്ള കഴിവുകളുമായി വന്നിട്ടില്ല, അല്ലേ? ശാരീരികവും മാനസികമായും ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത് മറ്റൊരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. അത് നിരവധി വ്യത്യസ്ത രീതികളിലാണ്. അപ്പോൾ ഒരു പട്ടം നേടുന്നതിന് പകരം എനിക്ക് ശ്രദ്ധക്കുറവ് ഉണ്ട്, ADD, ABC, XYZ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനു പകരം നിങ്ങൾ ആരാണോ അതിനെ എങ്ങനെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് കാര്യം. നിങ്ങൾക്ക് ശ്രദ്ധക്കുറവുണ്ട് എനിക്ക് മറ്റൊരു തരത്തിലുള്ള പ്രശ്നമായിരുന്നു. എനിക്ക് അമിതമായ ശ്രദ്ധയായിരുന്നു. ഞാനിതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ എൻ്റെ ശ്രദ്ധ ഇതിലേക്ക് മാറ്റാൻ കഴിയില്ല. ഞാൻ ഇതിനെ മാത്രം മണിക്കൂറുകളോളം നോക്കുമായിരുന്നു. അതും ആളുകളൊരു പ്രശ്നമാണെന്ന് കരുതി. ആളുകളത് പ്രശ്നമാണെന്ന് വിചാരിച്ചു. അവൻ ഒന്നിൽ മാത്രം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ സാഹചര്യം നന്നായി ഓർമ്മയുണ്ട്. അത് വളരെ ഭ്രാന്തമായിരുന്നു. നിങ്ങൾക്കറിയാമോ, എൻ്റെ അച്ഛൻ അക്കാദമിക് രംഗത്ത് ഏറെ മികവ് പുലർത്തിയ വ്യക്തിയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ എന്നെപ്പോലൊരു മകനെയാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. അക്കാദമിക് കാര്യത്തിലാണെങ്കിൽ യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരാൾ. അദ്ദേഹം കർശനക്കാരനും അച്ചടക്കമുള്ള ആളാണെന്നുമാണ് സ്വയം കരുതിയത്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മുതൽ 9 വരെ, എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളെല്ലാവരെയും, 4 സഹോദരങ്ങളും എല്ലാവരും പഠിക്കണം പാഠപുസ്തകം. ഞാൻ ഏതെങ്കിലും പാഠപുസ്തകം എടുക്കും, ഏത് പുസ്തകമാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ എവിടെയെങ്കിലും തുറക്കും, ഏത് പേജാണെന്നൊന്നും എനിക്ക് പ്രശ്നമല്ല. എവിടെയെങ്കിലും ഞാൻ തുറക്കും. ഞാൻ ആ പേജിൽ ചെറിയൊരു പൊട്ട് കാണും. ആ പേജിൽ ചെറിയൊരു പൊട്ട്, പേജിലെ ഒരു പിശ കാണത്. ഞാൻ അതിനെ നോക്കിയിരിക്കും. അത്രമാത്രം അതെൻ്റെ ശ്രദ്ധയെ അത്രമാത്രം പിടിച്ചു പറ്റുന്നു. ഞാനൊരു 2 മണിക്കൂർ നേരം ആ കുഞ്ഞു പൊട്ടിനെ നോക്കിത്തന്നെ ഇരിക്കും. ഞാനൊരു വാക്ക് പോലും വായിക്കില്ല. എന്നാൽ ഞാൻ അവിടെയൊന്നും നോക്കത്തുമില്ല, കാരണം എൻ്റെ ശ്രദ്ധ അവിടെ ഉടക്കിക്കിടക്കുകയാണ്. 2 മണിക്കൂർ ഞാൻ അതേ പൊട്ടിനെ നോക്കിയിരിക്കും, കാരണം ആ ഒരു ചെറിയ പൊട്ടിൽ പോലും അത്രയേറെയുണ്ട് അല്ലേ. ഒരു പൊട്ടിൽ തന്നെ വലിയൊരു ലോകമുണ്ട്. ചിലർ ഒരു ജീവിതകാലം മുഴുവൻ മൈക്രോസ്കോപ്പിലൂടെ ഒരു തന്മാത്രയോ അണുവിനെയോ നോക്കുന്നു, അല്ലേ? പൊട്ടൊരു അണുവിനേക്കാൾ വലുതാണ്. അങ്ങനെ എൻ്റെ അമിതമായ ശ്രദ്ധ കാരണം എനിക്ക് ഭ്രാന്താണെന്ന് അവർ കരുതി. അതുകൊണ്ട് നിങ്ങൾ സ്വയം ഇങ്ങനെ ഓരോ അടയാളങ്ങൾ നൽകരുത്. നിങ്ങൾക്ക് ശ്രദ്ധക്കുറവുണ്ടെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? നിങ്ങൾക്ക് എത്രമാത്രം ശ്രദ്ധയുണ്ടായിരിക്കണമെന്നതിന് മാനദണ്ഡം വല്ലതുണ്ടോ? അല്ലെങ്കിൽ എത്രമാത്രം ശ്രദ്ധ ലഭിക്കണമെന്നതിന്? അത്തരത്തിലുള്ള യാതൊരു മാനദണ്ഡവും ഇവിടെയില്ല. നിങ്ങളത് സൃഷ്ടിക്കുകയാണ്. പ്രശ്നം എന്തെന്നാൽ, ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ ലേബൽ ചെയ്യുന്നു. എന്നിട്ടവർ ജീവിതകാലം മുഴുവൻ ഈ ലേബൽ വഹിക്കണം. 5-ാം വയസ്സിൽ നിങ്ങൾക്കുള്ള ശ്രദ്ധയുടെ തോത്, 6-ാം വയസ്സിലുള്ള ശ്രദ്ധയുടെ തോത്, 7-ാം വയസ്സിലോ 8-ാമത്തെ വയസ്സിലോ 15 അല്ലെങ്കിൽ 20 വയസ്സിലോ ഉള്ള ശ്രദ്ധയുടെ അളവ് വ്യത്യസ്തമായിരിക്കാം. നിങ്ങളിൽ പലരും ഈ ഘട്ടങ്ങളിലൂടെ വികസിച്ചിട്ടില്ലേ? അങ്ങനെയല്ലേ? സ്കൂളിലെ ആദ്യ ദിവസം നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല, പിന്നീട് നിങ്ങൾക്ക് അല്പം മനസ്സിലായി.
അല്ലെങ്കിൽ ആദ്യ ദിവസം തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് നിങ്ങൾ കരുതി. വർഷാവസാനമായപ്പോഴത്തേക്ക് ഒന്നും മനസ്സിലാവാതായി, ശരിയല്ലേ? ആണോ അല്ലയോ? നിങ്ങളൊരു യുവാവാണ്, അയൽപക്കത്ത് പെൺകുട്ടികളുണ്ടോ? ഞാൻ ചോദിച്ചത് അയൽപക്കത്ത് പെൺകുട്ടികൾ ഉണ്ടോ എന്നാണ്. No, engineers generally tend to have neighborhoods which do not have a lot of girls, so they must be moving away for some reason. Where does this come from, mechanical engineer? Mechanical in the head. നിങ്ങളൊരു പ്രത്യേക പ്രായത്തിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും ആകർഷണം തോന്നുന്നു, നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഹലോ, നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതില്ല, അവർ നിങ്ങളെ കീഴടക്കും. അപ്പോൾ താല്പര്യം എത്രയുണ്ട് എന്നതാണ് ചോദ്യം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിൽ ആഴത്തിലുള്ള താല്പര്യമുണ്ടെങ്കിൽ ശ്രദ്ധ താനേ വരും. എന്തുകൊണ്ടതുണ്ടാവില്ല? നിങ്ങൾക്ക് ഇതുവരെ ഒന്നിലും താല്പര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലണ്ടനിൽ നിങ്ങൾ യന്ത്രത്തിന് ഏത് ഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത് എനിക്കറിയില്ല. ആ ക്ലോക്ക് പ്രവർത്തിക്കുന്നില്ലെന്ന് ഞാൻ കേട്ടു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒന്നിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാകാതിരിക്കുമോ? ശ്രദ്ധ താനേ വരും. എനിക്ക് മറ്റൊരാളുടെ അത്രയും ശ്രദ്ധയുണ്ട്? ഇല്ലായിരിക്കും. ക്ലാസ് റൂമിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ എനിക്കൊരിക്കലും ശ്രദ്ധ ഉണ്ടായിരുന്നില്ല, കാരണം അതെനിക്ക് രസമായി തോന്നിയില്ല. പക്ഷെ എൻ്റെ ശ്രദ്ധ എല്ലാത്തരം കാര്യങ്ങളുമായിരുന്നു. അതിനർത്ഥം എനിക്ക് ശ്രദ്ധക്കുറവുണ്ടെന്നാണോ? അല്ല, അവർ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന കാര്യങ്ങളിൽ എനിക്ക് താല്പര്യമില്ല. അത്രമാത്രം. അതുകൊണ്ട് ഇപ്പോൾ നിർഭാഗ്യവശാൽ നിങ്ങളുടെ അയൽപക്കത്തു നിന്ന് എല്ലാ പെൺകുട്ടികളും മാറിപ്പോയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധക്കുറവുണ്ട്. നിങ്ങൾ ആവേശം കൊള്ളുന്ന എന്തെങ്കിലും കണ്ടെത്തു, ശ്രദ്ധ താനേ വരും. എന്തുകൊണ്ടത് വരില്ല? ഞാൻ പറഞ്ഞത് മാത്രമല്ല ഏത് കാര്യവും. ഞാൻ ഒരു പെൺകുട്ടിയുടെ ഉദാഹരണം എടുക്കുന്നത് അതിന് രാസപരമായ പിന്തുണയുള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു രസതന്ത്രം പ്രവർത്തിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ കുറച്ചുകൂടി പരിശ്രമം വേണം. നിങ്ങൾ തീവ്രമായി വളർത്തിയെടുക്കണം ഒരു പാഷൻ. നിങ്ങൾക്ക് പ്രാധാന്യമുള്ള എന്തിനോടെങ്കിലും, നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതിനോട്, ഇത് നിങ്ങളുടെ വീക്ഷണത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധ സ്വാഭാവികമായും വരും. എനിക്കറിയാം ആളുകൾ ഇങ്ങനെ ആയിരിക്കില്ല പറയുന്നത്, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ബാല്യകാലം മുതൽ ഇപ്പോൾ വരെയുള്ള മനോനില എങ്ങനെയൊക്കെ ആയിരുന്നു, ബാക്കിയുള്ള നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയുള്ള മനോനില ആകേണ്ടതില്ല. ഏറ്റവും എളുപ്പം ചെയ്യാവുന്നത് നമ്മുടെ മനസ്സിൻ്റെ ചട്ടക്കൂട് മാറ്റുന്നതാണല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ ചട്ടക്കൂട് മാറ്റുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ മനസ്സിൻ്റെ ചട്ടക്കൂട് മാറ്റുക എന്നതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം, കാരണം മനസ്സാണ് ഏറ്റവും വഴക്കമുള്ളത്. പക്ഷേ നിങ്ങളതിനെ ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് പോലെയാക്കി മാറ്റി. നിങ്ങളുടെ തല നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വെറുതെ ഇടിക്കാനോ? നിങ്ങളിതിനെ കഴിവതും വഴക്കമുള്ളതാക്കി വെക്കണം, ശരിയല്ലേ? ഹലോ, നിങ്ങൾ ഇതിനെ ഒരു കോൺക്രീറ്റ് ബ്ലോക്കാക്കി മാറ്റി. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അതുകൊണ്ടാണ് ഇത്രയും ഫുട്ബോൾ ആരാധകരുള്ളതെന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെ
നിങ്ങൾ ആസ്വദിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. അത് നന്നായി ചെയ്താൽ നല്ല കാര്യം തന്നെയാണ്, പക്ഷേ തലകൊണ്ട് മറ്റു പല കാര്യങ്ങളും ചെയ്യാനാകും. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനെ നിങ്ങൾ പൂർണ്ണമായും വഴക്കമുള്ളതാക്കി സൂക്ഷിക്കണം. അല്ലാത്ത പക്ഷം ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് ചില കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗപ്രദമാകൂ. അവർ നിങ്ങൾക്ക് എന്തെല്ലാം ലേബലുകൾ നൽകിയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഘടനയെ മാറ്റാം. Thank you.